വെൽക്കം ടു അറക്കൻസ് മീഡിയ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മുംബൈ ഇന്ത്യൻസിന് അനായാസ ജയം അഞ്ച് വിക്കറ്റിനാണ് മുംബൈ ടേബിൾ ടോപ്പർമാരെ പരാജയപ്പെടുത്തിയത് നൂറ്റി അറുപത്തിമൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ രണ്ട് പന്തുകൾ ബാക്കി നിൽക്കെ വിജയിക്കുകയായിരുന്നു മുംബൈക്ക് വേണ്ടി കിൻഡൻ ഡി കോക്ക് സൂര്യകുമാർ യാദവ് എന്നിവർ ഫിഫ്റ്റി അടിച്ചു ഇരുവരും അമ്പത്തിമൂന്ന് റൺസ് വീതമെടുത്ത് ടോപ്പ് സ്കോറർമാരായി ഡൽഹിക്ക് വേണ്ടി കഗീസോ റബാദ രണ്ട് വിക്കറ്റ് വീഴ്ത്തി ജയത്തോടെ മുംബൈ ഇന്ത്യൻസ് പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തി മുംബൈക്കും മോശം തുടക്കമാണ് ലഭിച്ചത് അഞ്ചാം ഓവറിൽ തന്നെ രോഹിത് ശർമ്മയെ അക്സർ പട്ടേൽ കഗീസോ റബാദയുടെ കൈകളിൽ എത്തിച്ചു പിന്നീട് അങ്ങോട്ട് ഏറിയ പങ്കും കളി മുംബൈയുടെ പരിധിയിൽ തന്നെയായിരുന്നു രണ്ടാം വിക്കറ്റിൽ ഒത്തുചേർന്ന കിൻഡൺ ഡി കോക്ക് സൂര്യകുമാർ യാദവ് സഖ്യം അനായാസം ബാറ്റ് ചെയ്തതോടെ മുംബൈയുടെ സ്കോർ മുന്നോട്ട് കുതിച്ചു മുപ്പത്തി പന്തുകളിൽ അമ്പത്തിമൂന്ന് റൺസ് എടുത്ത ഡീകോക്കിനെ ആർ അശ്വിൻ പ്രഥി കൈകളിൽ എത്തിക്കുകയായിരുന്നു നാപ്പത്തി ആറ് റൺസിന്റെ കൂട്ടുകെട്ടിനൊടുവിലാണ് ഡീകോക്ക് പവലിലേക്ക് മടങ്ങിയത് ഡീകോക്കിന്റെ ഔട്ട് സൂര്യകുമാർ യാദവിനെ ഒട്ടും ബാധിച്ചില്ല എന്ന് പറയാം ഇഷാൻ കിഷനെ കാഴ്ചക്കാരനാക്കി സൂര്യകുമാർ കത്തിക്കയറി അനായാസം ബാറ്റിംഗ് തുടർന്ന് സൂര്യകുമാർ മുപ്പത് പന്തുകളിൽ ഫിഫ്റ്റി തെച്ചു ആ ഓവറിൽ തന്നെ കൂറ്റിനടിക്ക് ശ്രമിച്ച സൂര്യക്ക് ഒടുവിൽ പിഴക്കുകയാണ് ഉണ്ടായത് റബാദയുടെ പന്തിൽ ശ്രേയസ് അയ്യർ പിടിച്ച് താരം പുറത്തായി മുപ്പത്തിരണ്ട് പന്തികളിൽ അമ്പത്തിരണ്ട് എടുത്ത താരം മൂന്നാം വിക്കറ്റിൽ ഇഷാൻ കിഷനുമൊത്ത് അമ്പത്തിമൂന്ന് റൺസിന്റെ കൂട്ടുകെട്ടും പടുത്തുയർത്തിയിരുന്നു പുറത്തായെങ്കിലും മുംബൈയെ വിജയത്തിന് വക്കിലെത്തിച്ചാണ് സൂര്യകുമാർ മടങ്ങിയത് സൂര്യകുമാർ പുറത്തായതിനു പിന്നാലെ ക്രീസിലെത്തിയ ഹാർദിക് പാണ്ഡ്യയും പൂജ്യത്തിന് മടങ്ങി മാർക്കസ് ടോയിനിസിന്റെ പന്തിൽ അലസ് കാരിയാണ് പാണ്ഡ്യയെ പിടികൂടിയത് നന്നായി ബാറ്റ് ചെയ്ത കിഷൻ ആണ് പിന്നീട് പവലിനിൽ മടങ്ങിയെത്തിയ മറ്റൊരു താരം കകീസർ അബാദയ്ക്കെതിരെ കൂറ്റൻ ഷോട്ടിന് ശ്രമിച്ച കിഷനെ അക്സർ പട്ടേൽ പിടികൂടുകയായിരുന്നു പതിനഞ്ച് പന്തുകളിൽ ഇരുപത്തിയെട്ട് റൺസ് എടുത്താണ് യുവ വിക്കറ്റ് കീപ്പർ പുറത്തായത് അവസാന ഓവറിൽ ഏഴ് റൺസായിരുന്നു വിജയലക്ഷ്യം മാർക്കസ് ടോയിനിസ് എറിഞ്ഞ അവസാന ഓവറിലെ ആദ്യ പന്തിൽ തന്നെ കൃണാൾ പാണ്ഡ്യ ബൗണ്ടറി അടിച്ചു തുടർന്ന് എല്ലാം എളുപ്പമായിരുന്നു നാലാം പന്തിൽ ഒരു ബൗണ്ടറി കൂടി നേടി കൃണാൾ മുംബൈയെ വിജയിപ്പിച്ചു കൃണാൾ പാണ്ഡ്യ പന്ത്രണ്ട് റൺസും കീറോൺ പൊള്ളാട് പതിനൊന്ന് റൺസും എടുത്ത് പുറത്താവാതെ നിന്നു ഈ വിജയത്തോടെ ഇതുവരെ ടേബിൾ ടോപ്പർ ആയിരുന്ന ഡൽഹിയെ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളി മുംബൈ ഒന്നാം സ്ഥാനത്തേക്ക് ചേക്കേറിയിരിക്കുകയാണ്